നമസ്കാരം പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മാലി റിപ്പബ്ലിക്കിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ നരനായാട്ട് രാജ്യത്ത് കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയ അക്രമത്തിൽ നൂറ്റി മുപ്പത് സാധാരണക്കാർ കൊല്ലപ്പെട്ടുവെന്ന് മാലി സർക്കാർ സ്ഥിരീകരിച്ചു മലിലി സെൻട്രൽ മോക്തി മേഖലയിലെ ബംഗാസ് പ്രദേശത്തെ ഗ്രാമങ്ങളിലാണ് കൊലപാതക പരമ്പര അരങ്ങേറിയത് ഭീകര സംഘടനയായ അൽ ബന്ധമുള്ള കദീബ മസീന സായുധ സംഘത്തിൽപ്പെട്ട ഇസ്ലാമിക ഭീകരരാണ് ആക്രമണം നടത്തിയത് എന്ന് സർക്കാർ അറിയിച്ചു രാജ്യത്ത് ഞെട്ടിച്ച സംഭവത്തിൽ ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ മൂന്ന് ദിവസ ദേശീയ ദുഃഖാചരണം നടത്തുമെന്ന് രാജ്യത്ത് ഭരണം നടത്തുന്ന ജുണ്ടയുടെ ചെയർമാൻ കേണൽ അസ്മി ഗോയ്റ്റ പ്രഖ്യാപിച്ചു എന്താണ് കൃത്യമായി സംഭവിച്ചതെന്ന് അന്വേഷണം നടക്കുകയാണെന്ന് ബംഗാസ് മേയർ മൗലെ ഗിഡ്നോ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു മാലിയിലെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേന ദാരുണമായ സംഭവത്തിൽ പ്രതികരിക്കുകയും ചെയ്തു മാലിയിലെ സാധാരണ ജനതയ്ക്കെതിരായ ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭ അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണം സൂചിപ്പിക്കുന്നത് മാലിയുടെ വടക്കു മുതൽ ബംഗാസ് പോലുള്ള രാജ്യത്തെ പ്രധാന പ്രദേശങ്ങളിലേക്ക് ഇസ്ലാമിക തീവ്രവാദ ആക്രമങ്ങൾ വ്യാപിക്കാൻ ആരംഭിച്ചുവെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ തുടക്കം മുതൽ മധ്യ വടക്കൻ വടക്കൻമാലിയിൽ ഇസ്ലാമിക ഭീകരർ നടത്തിയ ആക്രമണങ്ങളിൽ നൂറുകണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജ്യത്തെ വടക്കു ഭാഗത്ത് ആദ്യമായി ഉയർന്നുവെന്ന ഇസ്ലാമിക ഭീകരതയെ നിയന്ത്രിക്കാൻ പശ്ചിമാഫ്രിക്കയിലെ ഭൂപ്രദേശമായ മാലി ഇപ്പോഴും പാടുപെടുകയാണ് ആക്രമണങ്ങൾ അയൽരാജ്യമായ ബുർക്കിൻ ഫാസോയിലേക്കും വ്യാപിപ്പിക്കുകയും മറ്റു രാജ്യങ്ങൾക്കും ഭീഷണി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇന്നലെ മാലിദ്വീപിൽ ഇന്ത്യൻ കൾച്ചറൽ സെൻടർ അസോസിയേഷൻ നടത്തിയ അന്താരാഷ്ട്ര യോഗാദിന പരിപാടിയിലേക്ക് ഇരച്ചു കയറിയത് ആക്രമണം നടത്തി ഇസ്ലാമിക മത മൗലികവാദികൾ യോഗ ഷുർക്കാണെന്നും അനുവദിക്കില്ലെന്നുമടക്കം ബോർഡുകളും കൊടികളുമായിട്ടായിരുന്നു ഇവരുടെ ആക്രമണം രാവിലെ ആറ് മുപ്പതിന് യോഗ സെഷൻ ആരംഭിച്ചതോടുകൂടിയാണ് അക്രമികൾ കമ്പുകളും കൊടികളുമായി എത്തി ആക്രമണം അഴിച്ചുവിട്ടത് പരിപാടി നടന്നുകൊണ്ടിരിക്കെ ഒരു കൂട്ടം ആളുകൾ പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തി സ്റ്റേഡിയത്തിലേക്ക് കടന്നു കയറുകയായിരുന്നു യോഗാ പരിപാടികൾ ഉടൻ നിർത്തിവെക്കണമെന്നും ആളുകൾ സ്റ്റേഡിയം വിട്ടുപോകണമെന്നുമായിരുന്നു മുദ്രാവാക്യം വിളിച്ചായിരുന്നു ഇവരുടെ പ്രതിഷേധം തുടർന്ന് പരിപാടി തുടരാനാവാതെ നിർത്തിവെക്കുകയും ചെയ്തു ഇന്ത്യൻ കൾച്ചറൽ സെന്ററും മാലി യുവജന കായിക മന്ത്രാലയവുമായി ചേർന്നായിരുന്നു മാലിയിലെ ഗലാലു സ്റ്റേഡിയത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് പങ്കെടുത്തവരെ മർദ്ദിക്കാൻ ശ്രമിച്ചതോടെ പോലീസ് കണ്ണീർ വാതകവും പ്രയോഗിച്ചു വിഷയത്തിൽ മാലി പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സാലെ അന്വേഷണത്തിന് ഉത്തരവിട്ടു യോഗത്തിൽ പങ്കെടുത്തവരുടെ ഉടൻ തന്നെ സ്റ്റേഡിയം ഒഴിയാനും പരിസരം വിട്ടുപോകാനും അക്രമികൾ ആവശ്യപ്പെട്ടു അതേസമയം അക്രമികൾ തങ്ങളെ ഭീഷണിപ്പെടുത്തിയതും ചിലരെ കൈയേറ്റം ചെയ്തതും പൊതുജനങ്ങൾ ആരോപിക്കുകയും ചെയ്തു വെബ്ഡെസ്ക് തത്വമി ന്യൂസ്